എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് മൂങ് സ്പ്രൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് അത് മുളപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മളിപ്പം ചെറുപയർ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ചെറുപയർ മുളപ്പിക്കുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴുമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പം കുട്ടികൾക്കുമൊക്കെ ഇത് ഇപ്പോൾ പച്ചയ്ക്ക് തന്നെ നമ്മൾ കെറുപ്പിച്ചിട്ട് പച്ചയ്ക്ക് തന്നെ ഇത് കഴിക്കാം. അപ്പോൾ ചിലർക്ക് നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിച്ച് കഴിക്കുമ്പം കുഴപ്പം വരത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനുമുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊരു കുഞ്ഞ് ബെല്ലൈക്കൺ സൈഡിൽ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് ചെറുപയർ മുളപ്പിച്ച റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഇത് വെയ്റ്റ് ലോസിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാനിപ്പം വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുമല്ലോ, അല്ലാതെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് മുളപ്പിക്കാൻ അറിയാവോ? ഇതിപ്പം ഒരു ദിവസം രണ്ട് ദിവസമായിട്ടുള്ള പയറാട്ടോ. ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പം നമ്മൾ നമ്മളങ്ങ് ചെയ്യേണ്ടതെങ്ങനെയാണെന്ന് വെച്ചാൽ, എത്ര എടുക്കുന്ന വെച്ചാൽ ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം, പയർ നന്നായിട്ട് കഴുകിയ ശേഷം പിന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് തലേദിവസം വെക്കുവാണെങ്കിൽ അത്ര നല്ലത്. അപ്പം അല്ലെങ്കിൽ തലേദിവസം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എപ്പോൾ വെക്കുന്നു അന്നേരം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചേറെ വെള്ളത്തിൽ നമ്മൾ മൂടി വെക്കുക. ഒരു 10-12 അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ആ വെള്ളം ഊറ്റി പിറ്റ് ഇപ്പം വൈകിട്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് ഒരു നമുക്ക് എടുത്ത് ഒരു ഇതുപോലത്തെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഒരു മൂടി വെച്ചിങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. അന്നേരം കിളുത്ത് 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 വരും. ഒരു ദിവസം കൂടെ ഇരിക്കും തോറും കിളുത്ത് കിളുത്ത് വരും കേട്ടോ. അങ്ങനെ വെച്ചേക്കുന്ന പയറാണ്. അപ്പം ഒരു മണമൊന്നുമില്ല. നല്ല നമ്മളിപ്പം കിഴുത്തുള്ള പാത്രത്തിൽ വെക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പാത്രത്തിനകത്താണ് കഴുകി വെച്ചത്. എന്നിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെച്ചു. പക്ഷെ നന്നായിട്ടുണ്ട്, കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് കുക്കറിനകത്ത് ഇത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന സാധനമാണ്. നമ്മൾ സലാഡിനൊക്കെ ഉപയോഗിച്ച് ഇപ്പം ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വയറിന് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടുപ്പത്ത് നമുക്ക് ചട്ടിക്കകത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിപ്പം പെട്ടെന്ന് കിട്ടാൻ ശരിയാകാൻ വേണ്ടി കുക്കറിനകത്തോട്ട് ഒറ്റൊരു വിസിലെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് എണ്ണ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണം മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇപ്പം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ട് അതിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അത് ഒലീവ് ഓയിൽ ചേർക്കുക എന്നല്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു വലിയ സൈസ് 3 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിട്ട് കൊടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം നമുക്ക് ചെറിയൊരു സവാളയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്, അതോടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുക്കറിനകത്ത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചട്ടിക്കകത്ത് അല്ലെങ്കിൽ പാനകത്ത് വെക്കുവാണെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഈ പയറിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഇനി പയറിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യണം. മുളക് പൊടി ഹെൽത്തി അല്ല, അതുകൊണ്ട് തന്നെയാണ് ഒരു പച്ചമുളക് ഇട്ടത്. പച്ചമുളകിന് അത്രയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഫസ്റ്റിൽ ഇട്ട് കൊടുക്കണം, ഞാൻ മറന്നു വരണേ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേകാൻ വേണ്ടി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ഞാൻ ഒഴിച്ചു, 1/2 ഗ്ലാസ് ഒഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിനി കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ വിസിലെടുത്താൽ മതിയേ. അപ്പം ഞാനിപ്പം ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു വിസിലെടുത്തിട്ട് നമുക്കിനി കാണിക്കാവേ. ഇതുകൊണ്ട് നിങ്ങളെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് എടുത്തേക്കുവാണ്. ഇതിപ്പം ഈ എടുത്തേക്കുന്ന മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്തില്ല, അങ്ങനെ കൃഷി ചെയ്തെടുത്തു നമ്മൾ വാങ്ങിച്ച
പൊടിയാണ് കേട്ടോ, ഒരു കെമിക്കലും ഇല്ലാത്ത ഈ കളറിൻ്റെ കളർ കണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഫോണിനകത്ത് എല്ലാം കൂടെ ഒരുപോലെ തോന്നുന്നില്ലേ കാണുന്നത്? ഇത് ഈ പൊടി ഭയങ്കര കളറാണ്, ഭയങ്കര മഞ്ഞ കളറാണ് ഇത്. പക്ഷേ അത്രയും കളറില്ല കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും, പക്ഷേ ഇതിന് മഞ്ഞ കളർ കുറവാട്ടോ. നമ്മളിപ്പം ഇത് നമുക്ക് കറികൾക്ക് ചേർത്താലും മഞ്ഞയായിട്ട് അങ്ങ് ഇരിക്കത്തില്ല, പക്ഷേ ഇത് ഇട്ട് ഉടനെ നല്ല മഞ്ഞയായിട്ടിരിക്കും. നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വന്ന് വെന്ത് വരട്ടെ. നമ്മളിപ്പം ഒറ്റ വിസിലെടുത്തപ്പോൾ നമ്മളടുത്ത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, അത് ഒട്ടും വെള്ളമില്ല കേട്ടോ. അപ്പം നമുക്കിനി ഒരു സെർവിങ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കിളിർപ്പിച്ച ചെറുപയർ നമ്മുടെ വേവിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, മൂങ് സ്പ്രൗട്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം സ്പ്രൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ കിളിപ്പിടിച്ചതാണെന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം ഇതിനകത്തോട്ട് ഇപ്പം കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റിയിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പം നമ്മളിപ്പോൾ പച്ചമുളകിന് ഒത്തിരി എരിവില്ലായിരുന്നു. അപ്പം എരിവ് വേണമെങ്കിൽ എരിവ് ചേർത്തും കഴിക്കാം. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, വെയിറ്റ് ലോസ് ആയിട്ട് ആഗ്രഹം ഉള്ളവർ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്ന വരെ ബൈ.